വടക്കാഞ്ചേരിയിൽ KPAC ലളിതയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ വീണ്ടും പ്രതിഷേധം. KPAC ലളിതയെ സ്ഥാനാർത്ഥിയാക്കരുത് എന്ന മുദ്രാവാക്യവുമായി CPM DYFI പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. ടൗണിൽ നടന്ന പ്രകടനത്തിൽ പാർട്ടി പതാകയുമായി 50-ലേറെ പ്രവർത്തകർ പങ്കെടുത്തു. സി ജി അരുൺ സിംഗ് വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ സിംഗ്, വളരെ പരസ്യമായ ഒരു പ്രതിഷേധം തന്നെ ഇത്തരത്തിൽ മണ്ഡലത്തിൽ ഉണ്ടാകുമ്പോൾ CPM എത്ര മാത്രം ആത്മവിശ്വാസത്തോടെയാകും ഇനിയിപ്പോൾ KPAC ലളിതയുടെ തീരുമാനത്തിലേക്ക് എത്തുക? എങ്ങനെയായിരുന്നു, എന്തായിരുന്നു ഈ പ്രകടനം, ആരൊക്കെ നേതൃത്വം നൽകി? വീണ, KPAC ലളിതയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ്. അത് ജില്ലാ കമ്മിറ്റി കൂടുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്നുള്ളൊരു പ്രഖ്യാപനമായിരുന്നു. അത് ജില്ലയിലെ പ്രത്യേകിച്ച് വടക്കാഞ്ചേരിയിലുള്ള പ്രാദേശിക പ്രവർത്തകർക്ക്, പ്രാദേശിക നേതാക്കൾക്കൊക്കെ വലിയ എതിർപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിൻ്റെ രണ്ടാം ദിവസം തന്നെ പരസ്യമായി വടക്കാഞ്ചേരിയിൽ പോസ്റ്ററുകളും ഫ്ലെക്സ് ബോർഡുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു. KPAC ലളിതയെ സ്ഥാനാർത്ഥി ആക്കേണ്ട ആവശ്യമില്ല, നൂലിൽ നിന്ന് കെട്ടിയിറക്കിയ താരപ്രഭ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന രീതിയിലായിരുന്നു അന്നത്തെ ഫ്ലെക്സ് ബോർഡുകൾ, അന്നത്തെ പോസ്റ്ററുകൾ. അന്ന് പക്ഷേ CPM ഏരിയ കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും എടുത്ത നിലപാട് ഈ പ്രചാരണത്തിന് പിന്നിൽ, പോസ്റ്റർ പ്രചാരണത്തിന് പിന്നിൽ CPM അല്ല, CPMന്റെ ജയസാധ്യത കുറച്ചു കാണിക്കാൻ വേണ്ടി കോൺഗ്രസ് നടത്തുന്ന ഒരു ശ്രമമാണ് എന്നായിരുന്നു. എന്നാൽ ആ CPMന്റെ ആ വാദത്തെ പരസ്യമായി തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ CPM അംഗങ്ങളായിട്ടുള്ള, മെമ്പർമാരായിട്ടുള്ള പ്രവർത്തകരടങ്ങി, ഒപ്പം തന്നെ DYFI അംഗങ്ങളായിട്ടുള്ള പ്രവർത്തകർ അടക്കം ഏതാണ്ട് 50-ലേറെ പ്രവർത്തകർ പങ്കെടുക്കുന്ന ഒരു പരസ്യ പ്രതിഷേധ പ്രകടനം വടക്കാഞ്ചേരിയിൽ നടന്നിരിക്കുന്നത്. വടക്കാഞ്ചേരി ഈ ടൗണിലൂടെയാണ് ഏതാണ്ട് 15 മിനിറ്റിലേറെ നീണ്ടുനിന്ന പ്രതിഷേധ പ്രകടനം നടന്നത്. അവർ കൃത്യമായി തന്നെ പറയുന്നു, KPAC ലളിതയെ വടക്കാഞ്ചേരിയിൽ സ്ഥാനാർത്ഥിയാക്കേണ്ട ആവശ്യമില്ല, നാടിനെ അറിയാവുന്ന, നാട്ടുകാരെ അറിയാവുന്ന യോഗ്യരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ ഞങ്ങൾക്കിടയിൽ തന്നെയുണ്ട്, അവരെയാണ് സ്ഥാനാർത്ഥിയാക്കേണ്ടത് എന്നാണ് മുദ്രാവാക്യങ്ങൾ പ്ലക്കാർഡുകളിലൊക്കെ ഉള്ളത്. എന്തായാലും ഇതിൻ്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള സേവ്യർ ചിറ്റിലപ്പള്ളിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളതായിരുന്നു ഏരിയ കമ്മിറ്റിയുടെയും മറ്റ് പ്രാദേശിക നേതാക്കളുടെയും ഒക്കെ ഒരു അഭിപ്രായം. എന്നാൽ അത് ആ സ്ഥാനാർത്ഥിത്വം ജില്ലാ നേതൃത്വം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് വളരെ അപ്രതീക്ഷിതമായി ഒരു KPAC ലളിതയെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. അത് പ്രാദേശിക തലത്തിൽ ഇപ്പോഴും അംഗീകരിക്കാനായിട്ടില്ല. അങ്ങനൊരു സ്ഥാനാർത്ഥിത്വം ഉണ്ടെങ്കിൽ ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക പോലും ചെയ്യുമെന്ന് താഴേക്കിടയിലുള്ള നേതാക്കൾ ഏതാണ്ട് പരസ്യമായി തന്നെ ഏരിയ നേതൃത്വത്തെയും ജില്ലാ നേതൃത്വത്തെയും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് ജില്ലാ സെക്രട്ടേറിയറ്റ് ഒടുവിൽ ഈ തീരുമാനം അംഗീകരിച്ചുകൊണ്ട്, KPAC ലളിതയാണ് സ്ഥാനാർത്ഥി എന്ന സംസ്ഥാന സെക്രട്ടറിയുടെ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ പരസ്യമായ പ്രതിഷേധം ഉയർന്നു വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷം ആദ്യമായിട്ട് KPAC ലളിത വടക്കാഞ്ചേരി, സ്വന്തം നാടായ വടക്കാഞ്ചേരിയിൽ എത്തുന്ന ദിവസമാണിന്ന് രാത്രി 6 മണിയോടുകൂടി എത്തുന്നതാണ്. ആ സമയത്താണ് ഇത്തരം ഒരു പരസ്യ പ്രതിഷേധ പ്രകടനം രംഗത്തെത്തിയിരിക്കുന്നത്. വീണ, ശരിയാണ്.